കേരള സമൂഹം നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്ന് നിരന്തരം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ ഉള്ള ഒരവസരം ഉണ്ടായത്? അങ്ങനെ ഒരു ഭയം എന്തുകൊണ്ടുണ്ടാകുന്നത്? ഇപ്പം യൂറോപ്യൻ സമൂഹത്തിൽ ആരും തന്നെ അത്തരം വേവലാതി പ്രകടിപ്പിച്ച് കാണുന്നില്ല. അവിടെയും ഇറ്റലിയിലൊക്കെ നടന്ന എന്താ സാമൂഹികമായ മാറ്റം, നവോത്ഥാനം എന്ന് പറയുന്നത് ആദ്യം ക്രിസ്തു മതത്തിനുള്ളിൽ നടന്ന ഒരു പൊട്ടിത്തെറിയായിട്ടും മാർട്ടിൻ ലൂതറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, പിന്നീട് ഒരുപാട് കലാകാരന്മാർ ഡാൻ്റെയും സെർവൻ്റസിനെയും പോലെയുള്ള എഴുത്തുകാരും, പിന്നെ വലിയ ചിത്രകാരൻ മൈക്കിളാഞ്ചലോ ഡാവിഞ്ചി പോലെയുള്ള ചിത്രകാരന്മാരും ഒക്കെ ചേർന്നുണ്ടാക്കിയ വലിയൊരു സാമൂഹ്യ മാറ്റം ആണ് അതിൻ്റെ തുടക്കം കുറിച്ചതെങ്കിലും അത് ഇറ്റലിയിൽ തന്നെ ഒടുവിലൊരു ഗലീലിയോയിൽ എത്തിപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് യൂറോപ്പിലെ സാമൂഹ്യ മാറ്റത്തിനൊക്കെ മുന്നിൽ നിന്നത് അവിടുത്തെ ശാസ്ത്ര സമൂഹമാണ്. ഒരുപാട് ശാസ്ത്രജ്ഞർ പുതുതായിട്ട് ജനിച്ചു, സാങ്കേതിക വിദഗ്ധരും. ഗലീലിയോയ്ക്ക് ശേഷം ന്യൂട്ടൺ ഉണ്ടായി. ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ തന്നെ പുതിയ ശാസ്ത്രം വളർന്നുവരുന്നു, പുതിയ രീതിയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നു, വ്യവസായ വിപ്ലവം നടക്കുന്നു, അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട കോളനിവൽക്കരണം ഒക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും ശരി, ഒരു തിരിച്ചുപോക്ക് ആ സമൂഹത്തിന് പിന്നീട് സാധ്യമല്ലാതെ വന്നിട്ടുണ്ട്. ശാസ്ത്രത്തിൽ നിന്നൊരു തിരിച്ചുപോക്ക് അസാധ്യമായി. അതേസമയത്ത് നമ്മുടെ കേരള സമൂഹത്തിൽ നടന്ന മാറ്റം, ഇവിടെ നടന്ന നവോത്ഥാനം അങ്ങനെയുള്ളതല്ല. അധസ്ഥിതരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വിവിധ സമൂഹങ്ങളിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉദയം കൊണ്ടതാണ് നമ്മൾ ഇവിടെ സൃഷ്ടിച്ചെടുത്ത വിപ്ലവം. അന്നത്തെ അധസ്ഥിത സമൂഹത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ പിന്മുറക്കാർ ഇന്ന് അധസ്ഥിതരല്ല. അവരുടെ പഴയ അവസ്ഥയെക്കുറിച്ച് ഓർക്കാൻ അവർക്ക് വലിയ താല്പര്യവുമില്ല. അന്ന് അവർ എത്രമാത്രം ചൂഷണം നേരിട്ടിരുന്നു, എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളതൊക്കെ അവർ മറക്കാനാണ് താല്പര്യം. അവരിലേക്ക് കൈമാറപ്പെട്ടിരിക്കുന്നത്, തലമുറയായിട്ട് കൈമാറപ്പെട്ടിരിക്കുന്നത് ജാതിബോധവും അതേപോലെ തന്നെ ഒരുപാട് ആചാരങ്ങളും ഒക്കെയാണ്. സമൂഹത്തിൽ അവർ ഓരോ ജാതി വ്യവസ്ഥയിലും നിലനിൽക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അതേപടി കൈമാറപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ അവരെ ആവേശപ്പൊള്ളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ചേറ്റക്കുടലുകളിൽ താമസിച്ചിരുന്ന ഒരുപാട് ജനങ്ങൾ, താഴ്ന്ന ജാതിയിലൊക്കെ പെട്ടവർ, ചേറ്റക്കുടലുകൾ ഉണ്ടാക്കുമ്പോൾ ആർക്കും വാസ്തുശാസ്ത്രമൊന്നും നോക്കേണ്ടതില്ല, വെറുതെ ഒരു ഒല കെട്ടിയാൽ മതി. പക്ഷേ ആ ഓലപ്പരയിൽ താമസിച്ച്, ചെറ്റക്കുടിയിൽ താമസിച്ച് വിദ്യാഭ്യാസം നടത്തി, ജോലി വാങ്ങി, ചിലരൊക്കെ ഗൾഫിൽ പോയി, പണം സമ്പാദിച്ചു, തിരിച്ചു വന്ന് ഒരു വീട് വെക്കണമെന്ന് തോന്നുമ്പം അവർക്ക് വാസ്തുശാസ്ത്രം അത്യാവശ്യമായിട്ട് വരുന്നു. അത് കൂടാതെ കഴിയില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ. ഇതെങ്ങനെ വന്നു? തീർച്ചയായിട്ടും ചെറ്റക്കുടിയിൽ ജീവിച്ച കാലത്ത് അവർക്ക് വാസ്തുവിൻ്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അവരുടെ പക്ഷേ ഗൾഫിൽ പോയി താമസിച്ചതും ഒരു വാസ്തുശാസ്ത്രം നോക്കാത്ത കെട്ടിടങ്ങളിലൊക്കെ ആയിരിക്കും. തെക്കോട്ടാണോ തല വെച്ച് കിടന്നത്, വടക്കോട്ടാണോ തല വെച്ച് കിടന്നത് അപ്രസക്തമാണ് അവിടെ സംബന്ധിച്ച്. കാരണം അവിടുത്തെ കിടപ്പൊക്കെ കണ്ടവർക്കറിയാം അതെങ്ങനെയാണെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് തിരിച്ചു വന്ന് സ്വന്തമായൊരു വീട് വെക്കേണ്ട അവസ്ഥ വരുമ്പോൾ വാസ്തുശാസ്ത്രം വേണമെന്നൊരു തോന്നലുണ്ടാകുന്നത്? അതിങ്ങനെ ഈ തലമുറകളിലൂടെ ഒരുപാട് സംഗതികൾ കൈമാറപ്പെടുകയാണ്. ഇത് മാത്രമല്ല, മറ്റു പല രംഗങ്ങളിലും ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വിട്ടുപോകാതെ ഇരിക്കുന്ന ഇതുകൊണ്ടാണ്. നാളെ ഇന്നാക്കി മാറ്റുന്ന ആ സംഗതി ഉണ്ടല്ലോ, ആ സംഗതി ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ശരിയായിരിക്കാം, പക്ഷേ വിശ്വാസങ്ങളുടെയും കപടശാസ്ത്രങ്ങളുടെയും കാര്യത്തിൽ അവരൊക്കെ പോകുന്നത് ഇന്നലേക്കാണ്. ഇന്നേക്ക് പോലുമല്ല, ഇന്നലെയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കൂട്ടർ. അവർ തന്നെയാണ് നാളത്തെ സാങ്കേതിക വിദ്യകളെ ഇന്നേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സാമൂഹ്യാവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഭയം നിസാരമല്ല, ഒരു തിരിച്ചുപോക്ക് സംഭവിക്കുമോ എന്നുള്ള ഭയം. അതിനുവേണ്ടിയുള്ള വകീരതമായ ശ്രമം നടക്കുന്നതുകൊണ്ട് അത് വിജയിച്ചെന്നും വരാം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും കുറച്ചും കൂടി ശക്തമായിട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട്, ഒരു ശാസ്ത്ര സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ള കാര്യത്തിൽ.
അത് ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന അല്ലാതെ നമുക്കറിയാം. ഇവിടെ നേരത്തെ ടീച്ചർ സൂചിപ്പിക്കേണ്ട, ശാസ്ത്രം പഠിച്ചാൽ ശാസ്ത്രബോധം കിട്ടില്ല, കിട്ടണമെന്നില്ല. ശാസ്ത്രത്തിൻ്റെ രീതി അറിയാവുന്നവർ തന്നെ ശാസ്ത്രവിരുദ്ധമായി പെരുമാറുന്ന ഏർപ്പാടൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്, ഇവിടെ പ്രസിദ്ധനായ ജോർജ് സുദർശനെയൊക്കെ നിങ്ങൾക്ക് അറിയാം, നല്ല അമ്മാതിരം ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രത്തിൻ്റെ രീതിയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയിരുന്നു. എന്ത് കൃത്യമായിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ രീതിയൊക്കെ അദ്ദേഹം, രീതിശാസ്ത്രം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ആരുടെ കൂടെയാണ് വന്നത് എന്ന് എല്ലാവർക്കും അറിയുമെന്നറിയില്ല. അദ്ദേഹം മഹേഷ് യോഗിയുടെ കൂടെ അതീന്ദ്രിയ ധ്യാനത്തിൻ്റെ പ്രചരണാർത്ഥം അവർ രണ്ടുപേരും കൂടെ ഒരു ക്ലാസ്സുകളുടെ ഒരു എന്താ ഒരു തുടർച്ചയായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ വന്നത് എന്ന് പറഞ്ഞാൽ. ഒരേ സമയത്ത് ഒരാൾക്ക് ശാസ്ത്രത്തിൻ്റെ രീതികൾ അസലായിട്ട് അറിയാം എന്നും അതേ ആൾക്ക് തന്നെ വേണമെങ്കിൽ കപടശാസ്ത്രങ്ങളിൽ വിശ്വാസം, അദ്ദേഹം ചെന്നൈയിൽ അമേരിക്കയിലെ കാലത്ത് ചെന്നൈയിൽ വന്നാൽ ഓല നോക്കുന്ന കുട്ടനുണ്ടല്ലോ, ഓല നോക്കി അത് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് അല്ലേ. അവിടെ പോയിട്ട് ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് സംശയം നോബൽ സമ്മാനം കിട്ടുമോ എന്നുള്ളതായിരുന്നു. അത് അവരെ കൊണ്ട് ഓല നോക്കിച്ച് പറയിക്കുമായിരുന്നു എന്നാണ് കേട്ട് കേൾവിയാണ് കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും സദസ്സിൻ്റെ കാര്യത്തിലൊക്കെ ശരിയാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വളർച്ച മുഴുവൻ ഉണ്ടായെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയാവുന്ന കാര്യമാണ്. ഒരു ക്രിസ്ത്യാനിയായ അദ്ദേഹം ബ്രാഹ്മണ സ്ത്രീയെ ഒടുവിൽ കല്യാണം കഴിക്കുകയും അങ്ങനെ ഭയങ്കരമായ വളർച്ച ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാരെതിരെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഐ എസ് ആർ ഒയുടെ കാര്യമൊന്നും പറയേണ്ടത്, എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞർക്ക് പോലും ശാസ്ത്രബോധം നഷ്ടപ്പെടാമെന്നിരിക്കുക, അല്ല ഇല്ലാതിരിക്കാമെന്നിരിക്കെ സാധാരണ മനുഷ്യരുടെ കാര്യം എന്താണ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിൽ ഒരു ഡീമിസ്റ്റിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പലരുടെയും മനസ്സിൽ വരുന്നത് ഈ കോട്ടിട്ട കട്ടി കണ്ണട വെച്ച ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സൃഷ്ടിയാണെന്നാണ്. ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം, അവരുടെ സൃഷ്ടിയാണ് ശാസ്ത്രം എന്ന ഒരു ധാരണ. അത് യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ല എന്ന് നമുക്കറിയാം. കാരണം ശാസ്ത്രം വളർന്ന ഇതൊക്കെ ഒരു രണ്ട് ഏറിയാലൊരു മൂന്ന് നൂറ്റാണ്ട് മാത്രം പഴക്കമുള്ള ഒരു രീതിയാണ് ഈ കോട്ടിട്ട ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ടൈയിട്ട ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ നൂറ്റാണ്ടേ പഴക്കമുള്ളൂ. അതിന് മുമ്പുള്ള ശാസ്ത്രജ്ഞർക്ക് ഇങ്ങനെ ടൈയും കോട്ടും ഒന്നുമില്ല. സമൂഹത്തിൽ ഓരോ തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഒരു പ്രകൃതിയിലെ ഏത് സംഭവത്തെയും കാര്യത്തെയും ആളുകൾ വീക്ഷിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു പൂവ് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു നല്ല മഴ കണ്ടാൽ, ഒരു ഇടിമിന്നൽ കണ്ടാൽ ആളുകൾക്കുണ്ടാകുന്ന പ്രതികരണം, ചിലർ നല്ല കവിത എഴുതും, ചിലർ നന്നായിട്ട് ചിത്രത്തിലാക്കും, അത് അതേ സംഗീതം തന്നെ, അങ്ങനെ വിവിധ കലാരൂപങ്ങളിലാക്കാം. മറ്റു ചിലർക്ക് ഒരു ചോദ്യമായിരിക്കും വരുന്നത്, ഇത് എന്തുകൊണ്ടാണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യമായിരിക്കും ചിലരുടെ ഉള്ളിൽ വരിക. മനുഷ്യൻ്റെ പ്രതിഭയുടെ പല മുഖങ്ങളിൽ ഒന്ന് മാത്രമാണ് ശാസ്ത്രം. ശാസ്ത്രം എന്തോ കേമപ്പെട്ട ഒന്നാണ് എന്ന രീതിയിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പോലും അത്തരം തെറ്റിദ്ധാരണയുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്നത്. ശാസ്ത്രം അങ്ങനെ കേമമായ ഒരു സംഗതിയൊന്നുമല്ല. ക്രിയേറ്റിവിറ്റിയുടെ പല മുഖങ്ങളിൽ ഒരു മുഖം മാത്രമാണ് ശാസ്ത്രം. പക്ഷെ ശാസ്ത്രത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ അത് എന്താ ക്യുമുലേറ്റീവാണ്. അതിനിങ്ങനെ ആഡ് ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങൾ വരച്ച ഒരു ചിത്രത്തിൽ മറ്റൊരാൾക്കൊന്നും ചെയ്യാനില്ല. ഡാവിഞ്ചി വരച്ച ഒരു ചിത്രത്തിൽ നന്നാക്കി കളയാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. അതേ സമയത്ത് ഒരു ശാസ്ത്രത്തെ കണ്ടുപിടുത്തത്തിൽ അതല്ല, ഓരോരുത്തർക്കും അതിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. ആ ഒരു ബോധ്യം, സമൂഹം ഒന്നിച്ച് സൃഷ്ടിച്ചെടുത്തതാണ് ശാസ്ത്രം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൈമാറാൻ കഴിയണം. ഇപ്പം കൃഷി തന്നെ എടുത്താൽ മതി, ആരാ കൃഷി കണ്ടുപിടിച്ചത്? പത്ത് പതിനൊന്നായിരം വർഷം മുമ്പ് മനുഷ്യൻ കൃഷി കണ്ടെത്തി ലോകത്തിൻ്റെ പല ഭാഗത്ത്. കൃഷി അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് കണ്ടുപിടിച്ചാണെന്ന് ആർക്കും അറിയില്ല, പല സ്ഥലങ്ങളിലായിട്ട് മനുഷ്യൻ കണ്ടുപിടിക്കില്ല. പക്ഷേ ആ കൃഷി പിന്നീടുണ്ടാക്കിയ മാറ്റങ്ങൾ, അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ രസകരമാണ്. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മഴ പെയ്തില്ലെങ്കിൽ നനയ്ക്കണം, അപ്പം തേക്ക് യന്ത്രം വേണം, തടയണം വേണം, കനാലുകൾ ഉണ്ടാക്കണം, പിന്നെയോ കൈക്കോട്ടും
കലപ്പയൊക്കെ ഉണ്ടാക്കണം, അതിന് കൊല്ലൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ വേണം. പുതിയ ശാസ്ത്രജ്ഞൻ ജനിക്കുകയാണ് അതിൽ കൃഷിയുടെ ഭാഗമായിട്ട്. കാലാവസ്ഥ മുൻകൂട്ടി അറിഞ്ഞാലേ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കലണ്ടർ ഉണ്ടാക്കണം. കലണ്ടർ ഉണ്ടാക്കണമെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞൻ വേണം. ആ വനം നോക്കി ഇത്രയേ ഉള്ളൂ. ജ്യോതിശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് ആകാശം നോക്കിയിട്ട് അതിൻ്റെ ചിട്ട രേഖപ്പെടുത്തുന്ന ഒരാളാണ് അന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞൻ. അപ്പോൾ അത് വേണം. മൃഗങ്ങളെ പോറ്റി വളർത്തണം, കാരണം ഒഴിവ് മൃഗങ്ങൾ വേണം. ഇനി ഇതിൻ്റെയൊക്കെ തന്നെ ജനിതകമായ ഗുണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ അതേ നെല്ലോ ഗോതമ്പോ ബാർലിയോ ഒന്നും അല്ല ഇന്ന് നമ്മൾ വിളയിക്കുന്നത്. അതിനെ ജനിതകമായി പരമായി മാറ്റിയെടുത്തത്, പരിണാമത്തിലൂടെ മാറ്റിയെടുത്തത് മനുഷ്യൻ്റെ ഇടപെടൽ വഴിയാണ്. മനുഷ്യൻ പരിണാമത്തിൽ ഇടപെട്ടതിൻ്റെ ഉദാഹരണമാണിത്. ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാവും. ഞാൻ മുതിർന്നവരോടുള്ള ഒരു ആഹ്വാനമായിട്ടല്ല ഇത് പറയുന്നത്. കുട്ടികളോട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം. എങ്ങനെയാണ് പണ്ടത്തെ, ഇപ്പം ഉദാഹരണത്തിന് കാട്ടിൽ അലഞ്ഞു നടന്നിരുന്ന പശുവിനെയാണ് മനുഷ്യൻ പോറ്റി വളർത്തിയത്. കാട്ടിൽ അലഞ്ഞു നടന്നിരുന്ന പശു എങ്ങനെയുള്ള പശുവായിരിക്കണം? ഒരു സിംഹമോ കടുവയോ വന്നാൽ ഓടി രക്ഷപ്പെടാൻ കഴിവുള്ള കൃഷഗാത്രയായ അധികം പാലൊന്നും ഉൽപ്പാദിപ്പിക്കാത്ത പശുവാണ്. പക്ഷെ മനുഷ്യന് വേണ്ട അതല്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശുവിനെ കൃത്യമായി വളർത്തി കൂട്ടിൽ കെട്ടി വളർത്തി ഭക്ഷണം കൊണ്ട് എത്തിച്ച് ഇങ്ങനെ വളരെ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തതാണ്, പരിണാമത്തിൽ ഇടപെട്ടുകൊണ്ട് മാറ്റിയെടുത്തതാണ് ഇന്നത്തെ പശു. കുതിരയെ വളർത്തുമ്പോൾ നേരെ തിരിച്ചാണ്, ഏറ്റവും സ്പീഡുള്ളതിനെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കാർഷിക വിഭവങ്ങളായാലും മൃഗങ്ങളായാലും ഒക്കെ മനുഷ്യൻ്റെ ഇടപെടൽ വഴി മാറ്റിത്തീർത്താണ് ഇന്ന് നമ്മൾ കാണുന്ന കാർഷിക രംഗം ഒക്കെ തന്നെ. ഇങ്ങനെ ഓരോരോ ഈ ഉൽപ്പന്നങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ വിൽക്കണം, വിൽക്കണമെങ്കിൽ എന്ത് വേണം? അളവും തൂക്കവും വേണം. അളവും തൂക്കവും നിശ്ചയിക്കണം, അത് ഡിഫൈൻ ചെയ്യണം, കണക്ക് കൂട്ടാൻ പഠിക്കണം, അപ്പം ഗണിതശാസ്ത്രം വളരണം. ഇത് മാത്രം പോരാ, ഇത് കൈമാറ്റം ചെയ്യപ്പെടുമ്പം, സമൂഹങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിന് ചിട്ട വേണം, അതിന് സർക്കാർ എന്ന് പറയുന്ന ആശയം, ഭരണകൂടം എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ സമൂഹമാകെ മാറ്റാൻ ഈ ഒരു ചെറിയ തുടക്കം, കൃഷി എന്ന് പറയുന്ന ഒരു തുടക്കം എങ്ങനെയാണ് സമൂഹത്തെ മാറ്റിയത് എന്ന് രസകരമായി നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയും. അതേപോലെ തന്നെ ഏത് രംഗം എടുത്താലും, ഇപ്പോൾ 3.5 inch വലിപ്പമുള്ള ഒരു കുഞ്ഞ് ടെലസ്കോപ്പുമായിട്ടാണ് ഗലീലിയോ തുടങ്ങിയത്. അത് ഇന്ന് എവിടെ എത്തി? ആളുകൾക്ക് ഫുട്ബോൾ കളിക്കാൻ മാത്രം അല്ലേ, ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള 9 telescopes കൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ ചിത്രം ആകെ മാറ്റിയിരിക്കുന്നു. ഭൂമി കേന്ദ്രമായ പഴയ പ്രപഞ്ച ചിത്രത്തിൽ ഇന്നൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഭൂമി കേന്ദ്രമായി ഉണ്ടാക്കിയ നമ്മുടെ പഴയ ജ്യോതിഷം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം, പ്രാചീന ജ്യോതിശാസ്ത്രത്തിന് ഒരു പ്രസക്തിയില്ല. അത് അപ്പടി മാറേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതാണ്. അത് ഇങ്ങനെ പ്രസംഗത്തിലൂടെ എന്താ ജ്യോതിഷവിരുദ്ധ പ്രസംഗത്തിലൂടെ ചെയ്യാൻ കഴിയുന്നതല്ല. എങ്ങനെയാണ് ഈ ജ്യോതിശാസ്ത്രമൊക്കെ മാറിയത്? ഒരു കുഞ്ഞ് ടെലസ്കോപ്പിൽ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ മാറ്റിയെടുത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്നും പഴയ ഈ ഭൂമി കേന്ദ്രമായിട്ടുള്ള പ്രപഞ്ച സിദ്ധാന്തത്തിൽ തന്നെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ജ്യോത്സ്യം പോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് കുട്ടികളോടൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയും. മുതിർന്നവരോട് പറഞ്ഞിട്ട് വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പം മുതിർന്നവരോട് അധികം വർത്തം പറയാറില്ല, കാരണം അതിങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ കുട്ടികൾ എളുപ്പം മനസ്സിലാക്കും. പ്രത്യേകിച്ച് യു പിയിലൊക്കെ ഉള്ള കുട്ടികളോട് ശാസ്ത്രകാര്യങ്ങൾ പറഞ്ഞാൽ ഏറ്റവും നല്ലത് പറയാൻ നല്ലത് ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികളോടാണ്, പക്ഷേ അവരെ കിട്ടാറില്ല. പക്ഷേ അതിൽ താഴെയുള്ള കുട്ടികളോട് പറഞ്ഞാൽ നന്നായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അവരിൽ അത് മാറ്റം ഉണ്ടാക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്താ മാറ്റത്തിന് നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ശാസ്ത്രം മാത്രമായിട്ടല്ല ഒരു സമൂഹത്തിലും മുന്നേറാറുള്ളത്. ശാസ്ത്രം വളരെയേറെ മുന്നേറിയ സമൂഹങ്ങളിലെല്ലാം ക്രിയേറ്റിവിറ്റിയുടെ ബാക്കി എല്ലാ ഘടകങ്ങളും മുന്നേറിയൊക്കെയാണ്. ഇപ്പം ഗ്രീസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രീസിലെ ഒന്നാന്തരം നാടകങ്ങൾ, സോഫോക്ലീസിൻ്റെ ഒക്കെ നാടകങ്ങൾ, വലിയ ഒത്തുപണികൾ, തത്വചിന്ത ഒക്കെ വികസിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശാസ്ത്രവും വളർന്നിട്ടുള്ളത്. ശാസ്ത്രം മാത്രമായിട്ടല്ല. ഇതൊക്കെ തകർന്ന ഒരു കാലഘട്ടം ഇരുണ്ട യുഗം എന്ന് പറയുന്നത് തകർന്നപ്പോൾ എല്ലാം കൂടിയാണ് തകർന്നത്. ശാസ്ത്രം മാത്രമായിട്ട് നിലനിന്നില്ല, എല്ലാം തകർന്നു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇറ്റലിയിൽ ഉണ്ടായപ്പോഴും
നമ്മൾ കാണുന്നത് കലയും സാഹിത്യവും ഒക്കെ പുനർജനിച്ച കൂടെ തന്നെയാണ് ശാസ്ത്രവും പുനർജനിക്കുന്നത്. നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കൽക്കത്തയാണ്. നൂറ്റാണ്ടുകളായിട്ട് ആയിരത്താണ്ടുകളായിട്ട് ഇരുട്ടിൽ മുങ്ങിക്കിടന്ന ഒരു ഇന്ത്യ, യഥാർത്ഥത്തിൽ വേദകാലത്തിന് ശേഷം ഇന്ത്യയിൽ ശാസ്ത്രത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. കാരണം അക്ഷരം നിഷേധിക്കപ്പെട്ടു ബഹുഭൂരിപക്ഷ ആളുകൾ. അക്ഷരം നിഷേധിക്കപ്പെട്ടതോടുകൂടി അത്തരം വളർച്ച ഇന്ത്യയിൽ മുരടിച്ചു പോയി നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യ കാലഘട്ടം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ആവേശം ഒരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, എങ്ങനെയാണ് അവിടെ സാഹിത്യം ഉയർന്നത്, എങ്ങനെയാണ് തത്വചിന്ത വളർന്നത്, എങ്ങനെയാണ് ഒത്തിരി നമ്മളിന്ന് അറിയുന്ന മുഴുവൻ ശാസ്ത്രജ്ഞരും കൽക്കത്ത ക്ഷേത്രമായിട്ട് പ്രവർത്തിച്ച ഒരാൾ. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ അഭിമാനത്തോടെ പറയാറുള്ള മുഴുവൻ ശാസ്ത്രജ്ഞരും, സി വി രാമൻ, സഹായ എസ് എൻ ബോസ്, എ സി ബോസ് എന്നൊക്കെ പറയുന്ന മുഴുവൻ ആളുകളും കൽക്കത്ത ക്ഷേത്രമായിട്ട്. എന്തുകൊണ്ടാണ് കൽക്കത്ത ക്ഷേത്രമായത്? ഈ ഒരു ചിന്തയുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ കേരളത്തെ നമ്മൾ മാറ്റി തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പം ഈ ഒരു പരിസരം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് ശാസ്ത്രത്തെ മാത്രമായിട്ട് വളർത്തിയെടുക്കാൻ കുറേയധികം ശാസ്ത്രം സ്കൂളിൽ കൊടുത്തിട്ട് കാര്യമില്ല. സ്കൂളിലെ കുട്ടികളെ വലിയ ശാസ്ത്ര പുസ്തകങ്ങളിൽ തലയിൽ കയറ്റി ഉപദ്രവിച്ചിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ച് മാത്രമേ ഒരു ഒരു കുട്ടികളിൽ ഉണ്ടാകേണ്ടത് ഒരു പുതിയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ ബാക്കിയെല്ലാം ചേരണം, അതിൻ്റെ കൂടെ ശാസ്ത്രവും വേണം. ഈ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതവും അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെ സവിശേഷതയും അവരുടെ കണ്ടെത്തലുകൾ എങ്ങനെയാണ് സമൂഹത്തെ മാറ്റിയത് എന്നുള്ളത് ഇതൊന്നും തന്നെ നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങളിൽ എവിടെയും കാണില്ല. കുറേ പ്രസ്താവനകളും കുറേ നിയമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ പറയുകയല്ലാതെ ഏത് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ നടന്നത്, എന്താണ് അതിൻ്റെ ഫലം, സമൂഹം എങ്ങനെയാണ് മാറിയതിൽ നിന്ന് ശാസ്ത്രം എന്താണ് സമൂഹത്തിൽ ചെയ്തത് എന്ന കാര്യം പലപ്പോഴും നമ്മൾ പറയാൻ വിട്ടുപോകാറുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നും അതില്ല. അതെങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് പരിഷത്തും കൂടി കാര്യമായിട്ട് ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടീച്ചറുടെ ഭീഷണി ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തും.